ഇന്ന് ഭാരതം 73-ാമത് റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടും ഗർവോടും കൂടിയാണ് ഞാൻ ഇന്നത്തെ ഈ റിപ്പബ്ലിക് ദിന സന്ദേശം ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ പൂർവികർ വളരെയധികം പ്രയാസപ്പെട്ട് വളരെയധികം കഷ്ടത്തനുസരിച്ച് ആണ് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യത്തിൽ കൂടെ റിപ്പബ്ലിക് എന്നുള്ള സ്റ്റേറ്റസും നേടിത്തന്നത്. ആ അതിൻ്റെ മൂല്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി എപ്പോഴും കണ്ണിലുണ്ണി എണ്ണ ഒഴിച്ച് നമ്മൾ പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ രാജ്യം പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് രാജ്യങ്ങൾ, നമ്മുടെ അയൽ രാജ്യങ്ങൾ ശത്രുത പുലർത്തുക മാത്രമല്ല ശത്രുത പ്രദർശിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മുടെ സൈന്യം വളരെ കാര്യക്ഷമമായി ഈ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ നേതൃത്വത്തിൻ്റെയും സൈന്യത്തിൻ്റെയും കൂടെ നിൽക്കേണ്ടതാണ് ഈ അവസരത്തിൽ. ഈ ഒരു വെല്ലുവിളിയും കൂടെ നമ്മൾ ഈ സമയത്ത് നേരിടേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യം വളരെ കാര്യക്ഷമമായിട്ട് കോവിഡിനെ ഇതുവരെ നേരിട്ടിട്ടുണ്ട്. മൂന്ന് ഫേസിലും കോവിഡിനെ കാര്യക്ഷമമായി പ്രതിരോധിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയിട്ടുള്ളത് പോലെ ലോകത്ത് വേറെ ഒരു രാജ്യത്തിനും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള നിർധനരായ നമ്മളെക്കാൾ മോശമായിട്ടുള്ള സാമ്പത്തികമായിട്ട് മോശമായിട്ടുള്ള രാജ്യങ്ങളെ സഹായിക്കാനും നമ്മുടെ രാഷ്ട്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ നേട്ടങ്ങളെ നേട്ടങ്ങളായി കാണാനും കോട്ടങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കാതിരിക്കാനും നമ്മളേവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നമ്മുടെ രാഷ്ട്രീയം പൂർവാധീന ശക്തിയോടുകൂടി മുന്നോട്ട് നീങ്ങിട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.